നമസ്കാരം. ഇന്ത്യയിലെ ചില സ്കൂളുകളിൽ യൂണിഫോം നിയമങ്ങൾ ലംഘിച്ച് ചില ഹിജാബ് വാദികൾ നടത്തുന്ന കലാപം രാജ്യത്തിന് പുറത്തേക്ക് എത്തിച്ച് അന്താരാഷ്ട്ര വിഷയമാക്കി ഇന്ത്യയെ കരിവാരത്തേക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയുമായ ചില സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ വേരുകളുള്ള ഇത്തരം സംഘടനകൾ ആ രാജ്യത്തിൻ്റെ സഹായത്തോടെ 57 ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടനയായ IOC ഇന്ത്യയെ വിരട്ടാൻ ശ്രമിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് നടത്തുന്ന പ്രചാരണങ്ങൾ നല്ലതിനല്ലെന്ന ശക്തമായ മുന്നറിയിപ്പ് വിദേശകാര്യ മന്ത്രാലയം നൽകിക്കഴിഞ്ഞു. ഇതോടെ ഇന്ത്യയിൽ നടക്കുന്ന ഹിജാബ് സമരങ്ങൾ ശത്രുരാജ്യമായ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്നതാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. വിദേശത്തു നിന്നും പണം വാങ്ങി സ്വന്തം രാജ്യത്തിനെതിരെ ടൂൾ കിറ്റ് പ്രചാരണം നടത്തുന്ന സംഘടനകളുടെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെടുകയാണ്. ഹിജാബ് വിഷയത്തിൽ ഇടപെട്ട് ഇന്ത്യയെ കരിവാരിത്തേക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് വൻ തിരിച്ചടി നൽകുകയാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇന്ത്യക്കാർ. മുഹമ്മദ് അലി ജിന്ന ഹിജാബ് ധരിക്കാത്ത പെൺകുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് അവർ പാകിസ്ഥാന് മറുപടിയായി നൽകുന്നത്. ആ ചിത്രമൊന്ന് കാണൂ. കടുത്ത ഇസ്ലാമിക മത മൗലികവാദിയായ ജിന്നു പോലും ഹിജാബ് പ്രോത്സാഹിപ്പിച്ചില്ലെന്ന് ചിത്രം വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്ന തന്നെ ഹിജാബ് രഹിതരായ പെൺകുട്ടികൾക്കൊപ്പം നിൽക്കുമ്പോൾ പിന്നെ പാകിസ്ഥാൻ ഹിജാബിന് വേണ്ടി വാദിക്കുന്നതിൻ്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിനും സ്വാതന്ത്ര്യത്തിനും മുമ്പുള്ള ജിന്നയുടെ ചിത്രമാണ് പ്രചരിക്കുന്നത്. ജിന്നയുടെ പത്രമായ ഡോൺ പബ്ലിഷ് ചെയ്ത ചിത്രം ഉയർത്തിയാണ് ഹിജാബ് വിഷയത്തിൽ പലരും ചോദ്യമുയർത്തുന്നത്. സമ്പൂർണ്ണ മതരാജ്യമായ പാകിസ്ഥാൻ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ മതരാഷ്ട്രത്തിനു വേണ്ടിയുള്ള വാദം ഉയർത്തുന്നത് വിചിത്രമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ഓൾ ഇന്ത്യ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ വനിതാ വിഭാഗം നേതാക്കളുമൊത്തുള്ള ജിന്നയുടെ 1940 ചിത്രത്തിൽ എവിടെയെങ്കിലും ഹിജാബ് കാണാനാകുമോ എന്ന ചോദ്യത്തിന് മുൻപിൽ ഹിജാബ് വാദികൾക്ക് ഉത്തരം മുട്ടുന്നു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും സമാന ചിത്രം പങ്കുവെച്ച് ചോദ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയെ വിഭജിച്ച് ഇസ്ലാമിക പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിന് കാരണക്കാരനായ ജിന്നയ്ക്ക് പോലും നിർബന്ധമില്ലാതിരുന്ന ഹിജാബ് മുസ്ലിം പാർട്ടികൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് നിർബന്ധമായതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഹിജാബ് വിഷയത്തിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹദൂദ് ഖുറേഷി അടക്കമുള്ളവർ ഇന്ത്യക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് തക്ക മറുപടി ഇന്ത്യ നൽകുകയും ചെയ്തു. വിഷയത്തെക്കുറിച്ച് അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിക്കുകയാണ് ചില സംഘടനകൾ. കാരണം മതമൗലികവാദികൾ പറയുന്നത് പോലെ ഇന്ത്യയിൽ ഹിജാബ് ധരിക്കുന്നതിന് നിരോധനമില്ല. പല വിദേശ രാജ്യങ്ങളിലെന്ന പോലെ ഇന്ത്യ ഹിജാബ് നിരോധിച്ചിട്ടില്ല. സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമാക്കാനാകില്ല എന്ന ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സർക്കുലറുകൾ മാത്രമാണുള്ളത്. അതായത് സ്കൂളുകൾ അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ നിരോധനമുള്ളൂ. സ്കൂളുകൾക്ക് യൂണിഫോം ഏർപ്പെടുത്താനുള്ള എല്ലാ അവകാശവുമുണ്ട്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പരാതികൾ കോടതികളുടെ പരിഗണനയിലാണ്. രാജ്യത്തെ നിയമവും ഭരണഘടനയും ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളതാണ്. നിയമവാഴ്ചകൾ പോലും നിലവിലില്ലാത്ത രാജ്യങ്ങൾ ഇന്ത്യയെ പഠിപ്പിക്കാൻ വന്നാൽ അത് അനുവദിച്ച് നൽകാനുമാവില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.